ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഹൈവേ വ്ളോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മൂന്നാറിലാണ് മൂന്നാറിൽ നമ്മൾ വെക്കേഷൻ ആഘോഷിക്കാൻ വന്നതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന മലകളാണ് മൂന്നാർ മലനിരകൾ അപ്പോൾ നമ്മൾ ഇന്നലെ എത്തി ഇന്നലെ വൈകിട്ട് എത്തി ഇന്നലെ നമ്മൾ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല ജസ്റ്റ് മൂന്നാർ ടൗണിൽ വരെ പോയിട്ട് തിരിച്ചു വന്നു രാത്രി ആയിട്ടുണ്ടായിരുന്നു അധികം വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മളിപ്പം ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ 8 മണിയായി കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് മറയൂർ ഭാഗത്തോട്ടാണ് നമ്മളിതിന് മുന്നേ മൂന്നാറിൻ്റെ ടോപ്പ് സ്റ്റേഷൻ ആ ഭാഗത്തോട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മറയൂർ ഭാഗത്തോട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ മൂന്നാർ ടൗണിന് സ്പ്ലിറ്റ് ചെയ്ത് പോകും ഒരു റോഡ് ഈ പറയുന്ന പോലെ ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തോട്ടും മറ്റേ റോഡ് മറയൂരിലോട്ടുമാണ് പോകുന്നത് മറയൂർ കാന്തല്ലൂർ ആ ഭാഗത്തോട്ടാണ് സോ ആ ഒരു റൂട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമുക്ക് പോയി നോക്കാം എന്തൊക്കെ കാണാനുണ്ടെന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആനച്ചാലിൽ ഗ്രീൻ കാസിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെയാണ് മൂന്നാർ ടൗണിന് ഏകദേശം ഒരു 13-14 കിലോമീറ്റർ ദൂരത്താണ് ഈ പറയുന്ന ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ വരുന്ന വഴിയിലാണ് നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് വരുന്ന വഴിയിലാണ് ആനച്ചാൽ അപ്പോൾ നമ്മൾ അവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മൾ ജസ്റ്റ് മൂന്നാർ ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തണുപ്പായിരുന്നു വൈകിട്ട് ഇപ്പം അത്രയൊരു തണുപ്പില്ല പക്ഷേ ആണോ ഇന്നലെ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും ഞാൻ എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലെ വൈകിട്ട് അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം തണുപ്പുണ്ടെന്ന് പറയുന്നു ഞാൻ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടതുകൊണ്ട് അത്ര വലിയൊരു ഫീൽ ചെയ്യുന്നില്ല തണുപ്പ് നമ്മൾ എക്സാക്ട്ലി 2 വർഷം മുന്നേ മൂന്നാർ വന്നതാണ് കഴിഞ്ഞ 2020 ഡിസംബർ ലാസ്റ്റ് വീക്കിലൊക്കെയാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ടൈമിലായിരുന്നു അവസാനമായിട്ട് മൂന്നാർ വന്നത് അതിനുശേഷം ഇത് 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ മൂന്നാറിൽ വരുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുട്ബോളിൻ്റെ ഒരു ആവേശം കാണാൻ പറ്റൂട്ടോ കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിപ്പോൾ മൂന്നാറിലെ ഈ പറയുന്ന എന്താ പറയുക അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ പോയും അവിടെയൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഫുട്ബോളിൻ്റെ ലൈക്ക് വേൾഡ് കപ്പിൻ്റെ ഒരു പോസ്റ്ററോ ഏതെങ്കിലും ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബാനറോ ഫ്ലക്സോ ഒക്കെ കാണാൻ പറ്റും സോ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു 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 കേരളത്തിൽ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു വികാരം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2020 വന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളെ കയ്യിൽ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു അന്ന് നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഹൈവേ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അന്ന് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല പക്ഷേ ഇത് നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്യാൻ ശ്രമിക്കും മൊത്തത്തിൽ മൂന്നാറൊന്നും കവർ ചെയ്യാൻ പറ്റില്ല ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് മാക്സിമം കവർ ചെയ്യാം ലൈക്ക് വീഡിയോ ആയിട്ട് എടുക്കാം ഒരു ഹോളിഡേ സീസൺ ആയതുകൊണ്ട് മിക്കവാറും എല്ലാ ഹോട്ടൽസും എനിക്ക് തോന്നുന്നത് ഫുള്ളാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും പള്ളിവാസൽ അല്ലേ ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു ഇതിന് പറയാം ബെൻസ്റ്റോക്ക് പൈപ്പ് അങ്ങനെ എന്തോന്ന് പറയാനുണ്ട് ഇതിന് ഇവിടെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ നിർത്തി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് നമ്മളിതിന് മുന്നേ എടുത്തിട്ടുണ്ട് ഇന്ന് എടുക്കണോ വേണ്ടല്ലോ ഇതിൻ്റെ താഴെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണിത് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് ഇല്ല
ഫ്രഷ് വ്യൂ ആണ് കേട്ടോ അവിടെ. അതിൻ്റെ താഴെ ഒരു ഒരു ഹോം സ്റ്റേ ഉണ്ട്, കുറേ ഹോം സ്റ്റേസ് ഉണ്ട്. അതിലൊരു ഹോം സ്റ്റേയിൽ നമ്മൾ ഇതിന് മുന്നേ നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ രാവിലെ വന്നിട്ട് ഫോട്ടോ എടുത്തായിരുന്നു ഇവിടെ. അടിപൊളിയായിരുന്നു. മുന്നോട്ട് നോക്കൂ ഗൈസ്, എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമനാളെ. അതിന്റെ മേലൊരു ക്രോസ് ഉണ്ടോ, ഒരു കുരിശ് ആ പാറയുടെ മേലെ. ആ അവിടെ എങ്ങനെയാ, അങ്ങോട്ടേക്ക് വഴിയുണ്ടോന്ന് അറിയത്തില്ല വണ്ടി പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടോപ്പിൽ വരെ പോവായിരുന്നു. ട്രക്ക് ചെയ്ത് പോകാനൊന്നും ഇപ്പൊ ഒരു മൂടില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ലെയർ ലെയർ ആയിട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. താഴെ ഈ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ തേയിലത്തോട്ടങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ മരങ്ങൾ, അത് കഴിഞ്ഞിട്ട് പാറകൾ അല്ലേ. ആ ഒരു ഒരു ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ പോകുന്നു. മൂന്നാർ ഈസ് ഓസം ഗൈസ്. Don't burn our future waste. Ishara. മാലിന്യം ഇല്ലാതാക്കും മാന്യനാവും. നൈസാലേ. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. മൂന്നാർ ടൗൺ എത്തുന്നതിന്റെ മുന്നിലുള്ള ആ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രൗണ്ടാണത്. ഇവിടെയൊക്കെ കുറേ ഹോട്ടലുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, ലൈക്ക് മൂന്നാർ ടൗണിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെയൊക്കെ വന്ന് എടുക്കാം. കുറച്ചും കൂടെ അടുത്തായിട്ട് കിട്ടും. ലൈക്ക് നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ മൂന്നാർ ടൗണിൻ്റെ അടുത്തായിട്ട് എടുക്കുകയാണ് നല്ലത്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനും എന്തായാലും ഇവിടെ കറങ്ങണമെങ്കിൽ ഒന്നുകിൽ ടാക്സി വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ റെൻ്റ് ബൈക്കോ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും. എന്നാലും കുറച്ചും കൂടെ അടുത്തായിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഫോറിനേഴ്സൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ആ കോവിഡിൻ്റെ ശേഷം വന്ന സമയത്ത് ഫോറിനേഴ്സൊന്നും ഇല്ലായിരുന്നു മൂന്നാറിൽ. മൂന്നാറിൽ നല്ല, കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും അങ്ങനെ ഫോറിനേഴ്സൊന്നും വരുന്നില്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം ഫോറിനേഴ്സൊക്കെ വന്നു തുടങ്ങി. കോൺ, ഗ്രിൽഡ് കോൺ തന്നെ വേണ്ടല്ലോ. ഇപ്പം നല്ലൊരു ചുടുചുടാ ചായ കിട്ടിയ അടിപൊളിയായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിൽ എത്തി ഗൈസ്. ഇതാണ് മൂന്നാർ ടൗണ്. 8:00 ആയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് അധികം അങ്ങോട്ട് തിരക്കൊന്നുമില്ല, എല്ലാവരും ഇറങ്ങുന്നേ ഉള്ളൂ ടൗണിലോട്ട്. സോ വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ
ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതും വൈകിട്ട് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടകളൊക്കെ അടക്കുന്ന ഒരു സമയമായിരുന്നു. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. ഒന്ന് ഈ ടൗണ് വിട്ടിട്ട് ചായ പിടിക്കുക അല്ലേ. അപ്പം നമ്മൾ മൂന്നാർ ടൗൺ പാസ് ചെയ്തു. ഇനി നമ്മൾ മറയൂർ പോകുന്ന റോഡിലാണ് ഇപ്പം ഉള്ളത്. നമ്മളെ ഫ്രണ്ടിലുള്ള ടീം മറയൂരിലോട്ടാണെന്ന് തോന്നുന്നു ആ കാറ്. സോ നമുക്ക് അവരെ ഓവർടേക്ക് ചെയ്ത് പോവാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ മൊത്തം ആ കാറ് മാത്രമായിരിക്കും. ആ മലയുടെ മേലെ അല്ലേ. ടീ ഷോപ്പ് ഇരവികുളം താഴെയാണോ സംശയമുണ്ട്. ഇവിടെയാണോ തന്നെ ഇരവികുളം നാഷണൽ പാർക്ക് പോവാം. നോക്കാം, തിരിച്ചു വരുമ്പോൾ നോക്കാം. മൊട്ടക്കുന്നാണ്, ഒന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിൽ ഉണ്ടല്ലേ, കൃഷികളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു മൊട്ടക്കുന്നാണ്. ഓ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാടാന്, ഓസം. അങ്ങനെ നമ്മൾ ഫോഗിൻ്റെ കൂട്ടത്തിലോട്ട് എത്തി. പഴനി പോകുന്നൊരു വഴിയുണ്ടല്ലോ, ഇവരത് വഴി പോകുന്നവരായിരിക്കും ചിലപ്പോൾ.